പറയാനുള്ളത് നേട്ടത്തിന്റെ കഥ മാത്രം. 145 തിയേറ്ററുകളിൽ നിന്ന് 230 മാളികപ്പുറം നാലാം വാരത്തിലേക്ക്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പറയാനുള്ളത് നേട്ടത്തിന്റെ കഥ മാത്രം. 145 തിയേറ്ററുകളിൽ നിന്ന് 230 മാളികപ്പുറം നാലാം വാരത്തിലേക്ക്. ഉണ്ണി മുകുന്ദനെ നായകനാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറം വൻ വിജയമായി മാറിക്കഴിഞ്ഞു. ഈ ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ 145 തിയേറ്ററുകളിൽ ആയിരുന്നു ഇതുവരെ പ്രദർശനം തുടർന്നുകൊണ്ടിരുന്നത്. അന്നു മുതൽ സിനിമയ്ക്ക് നേട്ടങ്ങളുടെ കഥ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നാലാം വാരത്തിലേക്ക് മാളികപ്പുറം കടക്കുമ്പോൾ 145 നിന്ന് 230 തിയേറ്ററുകളിലേക്ക് ഈ ചിത്രത്തിന്റെ പ്രദർശനം വ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 230 തിയേറ്ററുകൾ എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ 190 തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിന് എത്തിയിരുന്നു. കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ മാളികപ്പുറം എന്ന ചിത്രത്തിനായി. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്ന കാഴ്ചയായിരുന്നു അത്. 145 തിയേറ്ററുകളിൽ തുടങ്ങിയ ഈ യാത്ര ഇന്നു മുതൽ കേരളത്തിലെ 230 തിയേറ്ററുകളിലേക്ക്. ഇത് പ്രേക്ഷകർ തന്ന വിജയം, കേരളം മനസ്സ് നിറഞ്ഞു നൽകിയ അമൂല്യ വിജയം. ഉണ്ണി മുകുന്ദൻ കുറിച്ചു. മാളികപ്പുറം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് 40 കളക്ഷൻ ഇതുവരെ സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3.5 കോടി ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ തിയേറ്റർ വിഹിതത്തിൽ നിന്ന് തന്നെ ലാഭത്തിലെത്തിയ മാളികപ്പുറം OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ കൂടെ വിറ്റുപോകുമ്പോൾ നിർമ്മാതാക്കൾക്ക് വമ്പൻ നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ട്രെൻഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തലുകൾ. ഉണ്ണിമുഖത്തിന്റെ മാളികപ്പുറം എന്ന ചിത്രം December 30 ബിഗ് സ്ക്രീനുകളിൽ പ്രദർശനത്തിന് എത്തിയത്. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. 25 ഈ ചിത്രം നടന്നെത്തുമ്പോൾ അത് 50 കോടിയിലടുത്തേക്ക് കളക്ഷൻ നേടിയെടുത്ത ഒരു ചിത്രമായി മാറുകയാണ്. ഇതുവരെ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ തന്നെ വൻ വിജയമായി ചിത്രം മാറിക്കഴിഞ്ഞു. മാത്രമല്ല, ചിത്രത്തിന് മറ്റു ഭാഷകളിലേക്കുള്ള ഡബിംഗ്, റീമേക്ക് അവകാശങ്ങളടക്കം വിറ്റുപോകുമ്പോൾ വലിയൊരു വിജയം തന്നെ ചിത്രം നേടിയെടുത്തേക്കാമെന്നുള്ള കണക്കുകൂട്ടലാണുള്ളത്. കൂടാതെ ഡബിംഗ് അവകാശമായി വന്നിരിക്കുന്ന തെലുങ്കും തമിഴും ഭാഷകൾ സംസാരിക്കാനായി ഒരുങ്ങുകയാണ് 21 മുതൽ ഈ ചിത്രം. കൂടുതൽ കളക്ഷൻ അങ്ങനെ നേടിയെടുക്കുകയാണെങ്കിൽ മലയാളം കണ്ട വൻ വിജയ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് ഈ ചിത്രം കടന്നു വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.